നമസ്കാരം വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസ് ഇപ്പോഴത്തെ ദൃശ്യം കോടതിയിൽ നിന്നും ചോർന്ന സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നടി കത്തും നൽകി സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച നടി ദൃശ്യം അനുമതിയില്ലാതെ തുറന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്ന് കത്തിൽ പറയുന്നു ദൃശ്യം ചോർന്നതോടെ തന്റെ സ്വകാര്യത ഹനിക്കപ്പെട്ടെന്നും നടി പറയുന്നുണ്ട് പീഡന ദൃശ്യങ്ങൾ ചോർന്നുവെന്ന ഒരു പ്രമുഖ മാധ്യമത്തിന്റെ വാർത്തയെ തുടർന്നാണ് നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കത്തിന്റെ പകർപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മനുഷ്യ അവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറിയിട്ടുണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് കത്ത് കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച തനിക്ക് കടുത്ത അനീതിയാണ് നേരിട്ടതെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നാണ് ദൃശ്യങ്ങൾ ചോർന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിനാണ് ദൃശ്യങ്ങൾ ചോർന്നതായി വിചാരണ കോടതിയിൽ സ്ഥിരീകരിച്ചത് സംസ്ഥാന ഫോറൻസിക് വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നത് ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ അക്കാലയളവിൽ കൈമാറിയിരിക്കുന്നുവെന്നുമാണ് ഒരു പ്രമുഖ വാർത്താ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ ഇത് സംബന്ധിച്ച സൂചനകൾ ഈ മാധ്യമത്തിന് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് അന്വേഷണ സംഘം സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങൾ എങ്ങനെയാണ് അനുമതിയില്ലാതെ മറ്റൊരാൾ കണ്ടതെന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഉയരുന്നത് അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച ഹർജിയിൽ വാദം വെള്ളിയാഴ്ച പൂർത്തിയായി ഇനി ഇരുവിഭാഗങ്ങൾക്കും കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇന്ന് രേഖാമൂലം അറിയിക്കാമെന്നും കോടതി അറിയിച്ചു അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് വിധി പുറപ്പെടുവിക്കും കേവലം ശാപവാക്കുകൾ മാത്രമല്ല അതിനപ്പുറത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കുന്നതായി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ദിലീപ് ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം വിധി പറയാനുണ്ടാകുന്ന താമസം അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി സാധാരണ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനപ്പുറത്ത് വിശദമായ വാദ പ്രതിവാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത് സോജൻ സുദർശൻ എന്നീ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പണി കൊടുക്കണമെന്ന് ദിലീപ് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് ശാപവാക്കുകളായി കാണാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള തീരുമാനമെടുത്ത ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത് പ്രോസിക്യൂഷൻ തങ്ങൾക്ക് അനുകൂലമായി സമർപ്പിച്ച കേസുകൾ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ദിലീപ് അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്ന് പറയാനാവില്ല മൂന്ന് ദിവസം ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ചോദ്യം ചെയ്തു ഫോണിന്റെ പാറ്റേൺ ചോദിച്ചപ്പോൾ ഉടനെ കൊടുത്തു പോലീസ് പറയുന്നത് ഏറ്റുപറയുകയാണ് എന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് ഇത്ര വൈരാഗ്യമെന്നും ദിലീപ് ചോദിക്കുന്നുണ്ട് കേസിൽ ദിലീപാണ് ഒന്നാം പ്രതി സഹോദരൻ അനു സഹോദരി ഭർത്താവ് ടി എൻ സൂരജ് ഡ്രൈവർ അപ്പു എന്ന കൃഷ്ണപ്രസാദ് സുഹൃത്തായ ബൈജു ചെങ്ങമ്മനാട് മറ്റൊരു സുഹൃത്തും ഹോട്ടൽ ഉടമയുമായ ആലുവ സ്വദേശി ശരത് എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പ്രതിഭാഗം നടത്തിയ വാദങ്ങൾക്ക് അക്കമിട്ടാണ് പ്രോസിക്യൂഷൻ ഇന്ന് മറുപടി നൽകിയത് കേസിലെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചത് തന്നെ ദിലീപിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണ് നടിയെ ആക്രമിച്ച കേസിലെ പങ്കാളിത്തം മുതൽ ഓരോ കാര്യങ്ങളും പരിശോധിക്കണം സ്വന്തം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയ ആളാണ് ദിലീപ് ബുദ്ധിപൂർവ്വം ഗൂഢാലോചന നടത്തി തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ഇതൊരു അസാധാരണ കേസാണ് ഈ കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് പരിഗണിക്കേണ്ടത് കുറ്റകൃത്യം നടത്തിയിട്ടില്ലെന്ന് അല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തി വൈരാഗ്യമല്ല കേസിന് പിന്നിൽ ക്രൈംബ്രാഞ്ചിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരുദ്ദേശമില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് ബാലചന്ദ്രകുമാറുമായി ബന്ധമില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമോ എന്ന് കോടതി ചോദിച്ചു ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ടുള്ള സംസാരം ഗൂഢാലോചന കുറ്റം ആകുമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം എന്നാൽ ഇതൊരു അസാധാരണ കേസാണ് ഇതിന് സാക്ഷിയുണ്ട് ബാലചന്ദ്രകുമാർ ഗൂഢാലോചനക്ക് സാക്ഷിയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് ദിലീപിന്റെ ആലുവയിലുള്ള പത്മസരോവരം വീട്ടിൽ വെച്ച് നടത്തിയ സംഭാഷണങ്ങൾക്ക് സാക്ഷിയുണ്ട് കൂടാതെ ചില നീക്കങ്ങൾ ഉണ്ടായെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് വെബ്ഡെസ്ക് Tato Menos.